ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 41 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ഒരാൾ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പ്രതിഫലം. പിന്നീട് മറ്റൊരാൾക്ക് ഇടർച്ച വരുത്താൻ നീ ശ്രമിച്ചാൽ അതെത്രയോ ഗൗരവപരമായ തെറ്റ്. മൂന്നാമതായിട്ട്, നിനക്ക് തിന്മയ്ക്ക് കാരണമാകുന്ന, നിൻ്റെ ജീവിതത്തിൽ തിന്മയ്ക്ക് കാരണമാകുന്ന എന്തിനോടും നീ പൊരുത്തപ്പെടാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ. 4, തീഷ്ണതയോടുകൂടി കർത്താവിന് വേണ്ടി ജീവിക്കുക, സഹനങ്ങൾ നിൻ്റെ ശക്തി വർദ്ധിപ്പിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് കാണാൻ സാധിക്കുക. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, വളരെ ഗൗരവപരമായിട്ടുള്ള വിഷയങ്ങളാണ്. എന്നാൽ ആദ്യ ഭാഗം മാത്രം ഒന്ന് ചിന്തിക്കുകയാണ്. ആദ്യത്തെ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് തൻ്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല, തീർച്ചയായും കിട്ടും. എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ തരുന്നവന് അവൻ്റെ പ്രതിഫലം കിട്ടും. എൻ്റെ നാമത്തിൽ മൂന്ന് രീതി നമുക്ക് വായിക്കാൻ സാധിക്കും. ഒന്ന്, യേശുവിൻ്റെ നാമത്തിൽ ഒരു നന്മപ്രവൃത്തി നമ്മൾ ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടും. 2, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ നന്മപ്രവൃത്തി ചെയ്താൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടും. 3, ഏതൊരാളിലും യേശുവിനെ കണ്ടുകൊണ്ട് നന്മപ്രവൃത്തി ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടും. എനിക്കൊന്ന് ഈ മൂന്നാമത് പറഞ്ഞതാണ് കുറേ കൂടി മനോഹരം. അപ്പോൾ നമുക്ക് അതിർവരമ്പുകളില്ലാതെ ആരിലും യേശുവിനെ കണ്ടുകൊണ്ട് ആ കാരുണ്യപ്രവൃത്തിയിലേർപ്പെട്ട് അവൻ്റെ നാമത്തിൽ, ഈ മുൻപിൽ നിൽക്കുന്നവൻ്റെ മുഖത്ത് ഞാൻ യേശുവിൻ്റെ മുഖം കാണുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു പാത്രം വെള്ളം തരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ യേശുവിന് മഹത്വവും ഉണ്ടാകുന്നു, യേശുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നു, അതിർവരമ്പുകളില്ലാതെ കരുണ ഒഴുകുകയും ചെയ്യുന്നു. അതാണ് നമുക്ക് ഈ വചനഭാഗത്തിൻ്റെ പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുക. ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുക്കുക, വലിയ നന്മപ്രവൃത്തികളും വലിയ സാമ്പത്തിക സഹായം, രോഗി സഹായം, ഇതൊക്കെ നമുക്ക് സാധിക്കും. പക്ഷേ യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും ചെറിയ കാര്യം ചെയ്താൽ പോലും നിനക്കതിൻ്റെ പ്രതിഫലമുണ്ട്. അതായത് അതൊരു ഗ്യാരൻറ്റിയുള്ള രീതിയിലാണ് പറഞ്ഞു വയ്ക്കുക, ഉറപ്പുള്ളൊരു രീതിയിൽ. ഏറ്റവും ചെറിയ കാര്യം ചെയ്തു തുടങ്ങും, നമുക്ക് അവിടെ നിന്ന് നിനക്ക് അനുഗ്രഹം കിട്ടിത്തുടങ്ങും. അതാണ് ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അനുഗ്രഹം കിട്ടും എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അതിന് പല ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ഒന്നുകിൽ അതിനകത്തൂടെ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു പ്രശസ്തി, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വാശി തീർക്കാൻ വേണ്ടി മറ്റൊരാൾ കൊടുത്തതിനോ അപ്പുറത്ത്, അതും ഒരു സംതൃപ്തിയാണ്, മറ്റൊരാൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ നൽകാനുള്ള ശ്രമം. അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. പക്ഷേ ഈ കാരണങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രതിഫലം കിട്ടും എന്നാണ് പറഞ്ഞു വയ്ക്കുക, അതിൻ്റെ ഒരു വശം. ഇനി നിനക്കൊരു പാത്രം ആരെങ്കിലും കുടിക്കാൻ വെള്ളം തരികയാണെങ്കിൽ, അത് ഈശോയുടെ നാമത്തിലാണെങ്കിൽ അയാൾക്ക് പ്രതിഫലം കിട്ടും എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് നീ നിൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് ബോധ്യപ്പെടുന്നൊരാൾ നിന്നെ സഹായിച്ചാൽ അയാൾക്കും പ്രതിഫലം കിട്ടും. അതാണ് ആ വചനഭാഗത്തിൻ്റെ മറ്റൊരു അർത്ഥമെന്ന് പറയപ്പെടുന്നത്. നീ നിൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി പൂർണ്ണമായും മാറ്റിവെച്ച് ആ കർത്താവിന് വേണ്ടിയാണ് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾ നിന്നെ സഹായിച്ചാൽ, നിനക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അയാൾക്ക് പ്രതിഫലം കിട്ടും. ഞങ്ങളിങ്ങനെ അച്ഛന്മാർക്കൊരു അനുഗ്രഹമുള്ളത്, സാധാരണ ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്ത് എനിക്ക് ചാക്കോച്ചൻ ഒരിക്കൽ പറഞ്ഞതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പോഴത്തെ ആലുവ സെമിനാരി ട്രസ്റ്റിനാണ് അച്ഛൻ പറഞ്ഞതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതായത് അച്ഛന്മാരൊന്നും പട്ടിണി കിടന്ന് മരിച്ചതായിട്ട് എവിടെയും കേട്ടിട്ടില്ല. അത് അച്ഛന്മാർ സമ്പന്നരായതുകൊണ്ടല്ല, അച്ഛന്മാരോട് വിശ്വാസികൾക്കുള്ള സ്നേഹത്തിന് സമ്പന്നതയുള്ളത് കൊണ്ടാണ്. അത് വളരെ സമ്പന്നമായ സ്നേഹമാണ് അച്ഛന്മാരോട് തോന്നുന്നൊരു സ്നേഹം. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കാണും എന്തെങ്കിലും കഴിക്കാൻ തരാൻ. ഇന്ന് രാവിലെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുമ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് ഞാൻ വന്നിരിക്കുക, ഒരു പ്രതീക്ഷയില്ല ആരെങ്കിലും തരുമോ നമുക്ക്. പക്ഷേ എവിടെയെങ്കിലും ദൈവം ആരെയെങ്കിലുമൊക്കെ സമർപ്പിതർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. നമ്മുടെ മേന്മ കൊണ്ടല്ല, നമ്മളൊരു പുണ്യാളനായതുകൊണ്ടല്ല, തികഞ്ഞ പാപിയായിരിക്കുമ്പോൾ പോലും ഈ ലോഹയിട്ടിരിക്കുന്നതിൻ്റെ പേരിൽ യേശുവിന് വേണ്ടി ജീവിക്കുന്നുവെന്ന് ആർക്കെങ്കിലും തോന്നുമ്പോൾ, ബോധ്യപ്പെടുമ്പോൾ അവർ ഈശോയെ സ്നേഹിക്കുന്നത് സമർപ്പിതരെ സ്നേഹിച്ചുകൊണ്ടാണ്. അത് കത്തോലിക്ക സഭയുടെ വലിയ പ്രത്യേകതയാണ്. ആരൊക്കെ എത്രയൊക്കെ പഴിച്ചാലും, എത്രയൊക്കെ എതിരി നിന്നാലും, എത്ര ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞാലും സ്നേഹിക്കുന്ന ഒരുപിടി മനുഷ്യർ സഭയിൽ ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകതയാണ്. നമുക്ക് നമ്മുടെ ഇടവകയിൽ വികാരിയച്ചന്മാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് കാശില്ലാഞ്ഞിട്ടല്ല, അവർ എന്ന് വെച്ചാൽ അവർ വലിയ സംഭരണം എന്നുള്ളതല്ല, അവർക്ക് ജീവിക്കാനുള്ള തുക എന്തായാലും സഭയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പട്ടിണി അടക്കാൻ ജീവിക്കാനുള്ളൊരു തുക സഭയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും അവരെ ചെന്ന് കാണുക, സ്വന്തം വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ സ്നേഹം പങ്കുവയ്ക്കുക, സുഖമാണോ എന്ന് ചോദിക്കുക. ഞാനിങ്ങനെ തങ്കശ്ശേരിയിലൊക്കെ കൊച്ചായിരിക്കുന്ന സമയത്ത് ഒന്ന് ചുമച്ചാൽ, ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും എന്നൊക്കെ പറഞ്ഞ് കണക്ക്. ഒന്ന് ചുമച്ചാൽ അടുത്ത ദിവസം രാവിലെ ആ വാതിൽ തുറക്കുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള മരുന്നും ചുക്ക് കാപ്പി എല്ലാം റെഡിയാണ്, സ്നേഹമുള്ള അമ്മമാരും. ഇത് സഭയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും ഇത് നിലനിൽക്കണം, ഇത് അസ്തമിച്ചു പോകരുത്. വരും തലമുറയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം, കുഞ്ഞുമക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ അവരോട് അച്ഛന്മാരോട് സ്നേഹം വേണം, സിസ്റ്റേഴ്സിനോട് സ്നേഹം വേണം. ഞങ്ങൾക്ക് ആ സ്നേഹം കിട്ടാൻ വേണ്ടി എന്നുള്ളതല്ല, മറിച്ച് ഈശോയാണ് ആ സ്നേഹം ആസ്വദിക്കുന്നത്. ഈശോയോടുള്ള സ്നേഹത്തിന് അവരങ്ങനെ വളരാൻ പോകുന്നത്. ഒരു വൈദികനോട് ഒരു സിസ്റ്ററിനോടൊക്കെ സ്നേഹം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ആരും ആയിക്കോട്ടെ, വൈദികനും സിസ്റ്ററും എന്നുള്ള മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ആരും ആയിക്കോട്ടെ, ഒരു നല്ല അധ്യാപകനായിക്കൊള്ളട്ടെ, ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനായിക്കൊള്ളട്ടെ, ആരും ആയിക്കോട്ടെ, അത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു, നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് ബോധ്യമുള്ള ആളുകളെ പ്രത്യേകം പരിഗണിക്കുക. എല്ലാവരോടും കരുണ കാണിക്കുക, എന്നാൽ അത്തരത്തിലുള്ള ആളുകളെ പ്രത്യേകം പരിഗണിക്കുമ്പോൾ യേശുനാമത്തിലാണ് നമ്മൾ ആ പരിഗണന നടത്തുന്നത്, ആ വ്യക്തിയോടല്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു അച്ഛൻ്റെ, എൻ്റെ പേര് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, അച്ഛൻ്റെ പേരറിയണമെന്നില്ല, സിസ്റ്ററിൻ്റെ പേരറിയണമെന്നില്ല, സിസ്റ്റർ അച്ഛനെന്നൊക്കെ തന്നെ അവർ വിളിക്കപ്പെടുന്ന എപ്പോഴും. പേര് പോലും ചിലപ്പം നമ്മൾക്ക് പരിചയം ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മൾ ആ സ്നേഹിക്കുന്നു, സ്നേഹത്തിൻ്റെ പങ്കുവെപ്പ് നടത്തുന്നു. കാരണം വി സി ക്രൈസ്റ്റ് ഇൻ ഹിം, ക്രിസ്തുവിനെയാണ് നമ്മളവർ കാണുന്നത്, ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് സ്നേഹിക്കുകയാണ്. അപ്പോൾ ആ വാക്യം നമ്മുടെ ഹൃദയത്തെ നമ്മൾ കുറിച്ച് വയ്ക്കാം. നിങ്ങൾ ക്രിസ്തുവിൻ്റേതാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് തൻ്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല. ക്രിസ്മസിന് വർഷങ്ങൾ മുമ്പ് ക്രിസ്മസ് സീസണിൽ റോൾഡൻ അച്ഛൻ കാറ്റഗീസിൻ ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഈ 25 നോമ്പിൻ്റെ സമയത്ത് ഓരോ ദിവസം ചെയ്യേണ്ട ചില നന്മപ്രവൃത്തികളുണ്ട്. കാരണം ഒരു ദിവസം നിങ്ങളുടെ വികാരിച്ചിനെ കണ്ട് സ്തുതി പറഞ്ഞ് സുഖമാണോ എന്ന് ചോദിച്ച് അച്ഛന് കഴിയുമെങ്കിൽ ഒരു നല്ല ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കൊടുത്ത് സ്നേഹം പങ്കുവയ്ക്കണം. ഇതായിരുന്നു ഒരു ദിവസത്തെ നന്മപ്രവൃത്തിയായിട്ട് ഉൾക്കൊള്ളിച്ചിരുന്നത്. അത് നമ്മൾ വരും തലമുറകളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വൈദികനായിരിക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടാനോ സ്നേഹം കിട്ടാനോ പരിഗണന കിട്ടാനോ വേണ്ടി ഞാൻ പറയുന്നതല്ല, മറിച്ച് അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു വൈദികനോട് പുലർത്തുന്ന സ്നേഹം ക്രിസ്തുവിനോട് പുലർത്തുന്ന സ്നേഹമാണ്. ഇൻഡയറക്റ്റ് നമ്മൾ ക്രിസ്തുവിനെ തന്നെ കാണുന്നത്. അപ്പോൾ നമ്മൾ അച്ഛനെ സ്നേഹിക്കുന്നുള്ളതല്ല യഥാർത്ഥത്തിൽ. അച്ഛൻ വരും, ഇപ്പം ചില പ്രമാണികളൊക്കെ പറയുന്നതൊക്കെ അച്ഛന്മാർ വരും പോവും, ഞങ്ങൾ നോക്കിക്കൊള്ളാൻ കാര്യങ്ങളെന്നൊക്കെ ചില പ്രമാണിമാരൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെ അച്ഛന്മാർ വരും പോവും, ശരിയാണ്. പക്ഷേ ആ സ്ഥാനം ക്രിസ്തുവിൻ്റേതാകയാൽ ആ സ്ഥാനത്തായിരിക്കുന്ന വ്യക്തി എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും എത്ര ഭാവിയാണെങ്കിലും അയാളെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും അയാൾക്കൊരു സഹായം ചെയ്യുകയും ചെയ്താൽ അതിന് പ്രതിഫലം ക്രിസ്തുനാഥൻ നൽകും. അതാണ് ഈ വാക്യം. ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കാം. മർക്കോസ് 9:41. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈശോ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റേതാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് തൻ്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല. ഇതൊരു പ്രതിഫലം കിട്ടാൻ വേണ്ടി എന്നുള്ളത് മാത്രമല്ല, പ്രതിഫലം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചു കിട്ടുന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രതിഫലം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ വരുന്നവനെ സ്നേഹിച്ച് ഒരു മാത്രം വെള്ളം കുടിച്ച അതിൻ്റെ പ്രതിഫലം ഫസ്റ്റ് ഓഫ് ഓൾ അത് ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെ തിരിച്ചു കിട്ടുന്നുള്ളതാണ്. പിന്നെ ബാക്കി പ്രതിഫലങ്ങൾ പിന്നെ അതിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരുന്നു. ഇത് വെറുതെ ഞാൻ പറയുന്നതല്ല, വചനം പറയുന്നതാണെന്നുള്ള ബോധ്യത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.